முற்றத்தே முள்ளே சொல்ல காலத்தே நின்னே காணா மன்னித்தும் ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കുറേ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത MIT മൂസയിലെ വിനോദ് കോവൂരിൻ്റെ വീട്ടിലാണ്. അപ്പോൾ മൂസ എന്ന കഥാപാത്രത്തിലൂടെ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ പുഷ്പ വസന്തം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന് നമുക്ക് അകത്തോട്ട് പോകാം. പൂത്തുലഞ്ഞ് വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന ഈ മുല്ലച്ചെടി കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ, ഇതെവിടെയാണെന്ന്. ഇത് വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോവൂരിൽ നമ്മുടെ സ്വന്തം മൂസക്കായൻ്റെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് മനോജിൻ്റെ ചിത്രനിലയം എന്ന വീട്ടിലാണ് ഈ മുല്ല വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തായിട്ടുള്ള രേഷ്മ ടീച്ചർ വഴിയാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഇതിനുള്ളിലൊരു വീടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിലൊരു കാട് തന്നെ, പൂക്കളാൽ മൂടിക്കിടക്കുന്ന ഒരു കാട് പോലെയാണ് തോന്നുക. പിന്നെ മുൻവശത്തേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് എന്നുള്ളത് മനസ്സിലാകുക. അപ്പോൾ ഇതാണ് നമ്മുടെ വിനോദ് കോവൂരിൻ്റെ ജ്യേഷ്ഠൻ മനോജ്, അഡ്വക്കേറ്റ് മനോജിൻ്റെ വീട്. മുകളിലേക്ക് നോക്കും, മൊത്തത്തിൽ ആ മുല്ല അവിടെ മൊത്തത്തിൽ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ആ പൂത്തിരിക്കുന്ന എന്താ അതിൻ്റെ മണം എന്ന് പറയും, നല്ലൊരു മണമാണ് കേട്ടോ. ആ പരിസരം ആകെ പൂവിൻ്റെ മണം മാത്രമേ ഉള്ളൂ. സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് ചെറുപ്പത്തിൽ സ്കൂളിൽ. അപ്പൊ അപ്പോൾ വന്ന സമയം എന്തായാലും നല്ല സമയമായിരുന്നു കേട്ടോ. വിനോദേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ വീടിൻ്റെ മുകളിലേക്ക് ആ പൂവ് പൂത്ത് നിൽക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുകളിലേക്ക് കൊണ്ടുപോയി. മണം രാവിലെയാണ്, അതിരാവിലെയാണ് ഭീകര മണം. വിരിയുന്ന സമയത്തില് ഇതുവരെയൊന്നും വന്നിട്ടില്ല. ഇപ്പൊ 10-16 വർഷമായി. എല്ലാ വർഷവും ഡിസംബറിൽ കടലാസ്പൂവിന്റെ ഇലയാണ്. ഇത് നമ്മളെ ഇവിടെ എവിടെയും ഇല്ല സാധനം. ഇവിടെ എവിടെയില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പിടിപ്പിച്ച വീടുകൾ തന്നെ ഉള്ളൂ. അതെ, ഏട്ടൻ്റെ കുറെ സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ എറണാകുളത്തിന്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ 15 വർഷങ്ങൾക്ക് മുമ്പ് വീടിന്റെ മുറ്റത്ത് നട്ടു വളർത്തിയിട്ടുള്ള ആര് വേപ്പിന്റെ ചോട്ടില് വിനോദേട്ടന്റെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് മനോജ് ഒരു തായ് കൊണ്ടുവന്ന് നട്ടു. അത് പിന്നെ ആരുവേപ്പുമേൽ പടർന്ന് പടർന്ന് വീടിനെ മൊത്തമായിട്ട് മൂടാൻ തുടങ്ങി. ഇഴ ജന്തുക്കളും പാമ്പുകളും മറ്റും കയറുമെന്ന ഭയപ്പെടുത്തലുകൾ കേട്ടതിനെ തുടർന്ന് ഇത് വെട്ടി മുറിച്ചു മാറ്റാമെന്ന് അവർ തീരുമാനിച്ചു. 6 വർഷത്തിന് ശേഷം ആ വർഷമാണ് ഈ പൂവ് പൂത്തു തുടങ്ങിയത്. മത്ത് പിടിപ്പിക്കുന്ന ഈ മുല്ലയുടെ മണവും ഇതിന്റെ ഭംഗി ആസ്വദിക്കാനും തേൻ നുകരാനും നേരം പുലരുമ്പോഴേക്ക് പറന്നെത്തുന്ന ചിത്രശലഭങ്ങളും തേനീച്ചകളും എല്ലാവർക്കും കൗതുകമായി. പിന്നീട് വനം വകുപ്പിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് ഇത് വെറും മുല്ലയല്ല, നാഗമണി മുല്ലയാണെന്ന് വെളിപ്പെടുത്തിയത്. നാഗമുല്ല എന്നും മണിമുല്ല എന്നും അറിയപ്പെടുന്ന ഈ ചെടി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. ശൈത്യകാലത്താണ് ഇത് പുഷ്പിക്കുന്ന കാലം. ഡിസംബർ മാസത്തിൽ 3 തവണയാണ് ഈ പൂവ് പൂക്കുന്നത്. അതായത് ഡിസംബറിന്റെ ആദ്യവാരത്തിലും പകുതിയിലും അവസാന നാളുകളിലും. എന്താ സുഖം, പക്ഷെ ഇത്രയും വെയിലും ചൂടുള്ളപ്പോ ഇതിനുള്ളിൽ അത്രയും തണുപ്പ്. AC റൂം കേറി ഭയങ്കര റൂമില് ഫാനിടേണ്ട ആവശ്യം വരെ ഇല്ല. കിളികളൊക്കെ വന്ന് കൂടി കൂട്ടിക്കോളും. നല്ല
ഈ മാസത്തിൽ മാത്രമേ പൂക്കുള്ളൂ ഡിസംബറിൽ മാത്രം ഡിസംബർ ഒരു 15 ആകുമ്പോഴേക്കും പൂക്കാൻ തുടങ്ങും ജനുവരി ഒരു 5 ആകുമ്പോഴേക്കും തീരും പിന്നെ ക്രിസ്മസ് മുല്ലാന്നും പേരുണ്ട് ക്രിസ്മസ് രാവിലെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ വനംവകുപ്പ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത് എന്താണെന്നൊന്നും അറിയില്ല വനംവകുപ്പിൽ ആൾക്കാർ വന്നിട്ടുണ്ട് നാഗമുല്ല എന്നാണ് എന്റെ പേര് കാട്ടിൽ ഉണ്ടാവുന്നതാണ് വനമുല്ല എന്നും പറയും ഇതെന്തായാലും ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് എടുത്തു തന്ന മൂസക്കായി ആണ് കേട്ടോ നിങ്ങളൊന്ന് അതിലെ നടന്നു വരും ഞാൻ വീഡിയോ എടുത്തു തരാം എന്ന് പറഞ്ഞ് ഫോം വാങ്ങിച്ച് അദ്ദേഹം എടുത്തു തന്ന വീഡിയോ ആണിത് അപ്പോൾ എന്തായാലും ആ പൂവിൻ്റെ മണം അത് വല്ലാത്തൊരു മത്ത് പിടിപ്പിക്കുന്ന ഒരു മണം തന്നെയാണ് കേട്ടോ എന്തായാലും നിത്തോട്ടൻ അതിലെ ഇതിലേക്ക് പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ നോക്കുന്നുണ്ട് അവന് പേടിയുണ്ട് ചെറുതായിട്ട് കാട് പോലെ കാണുകയല്ലേ കണ്ടോ ഇങ്ങനെയാണ് ഇത് കൊഴിഞ്ഞു കിടക്കുന്നത് ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തിൽ ഇത് കൊഴിയുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൂക്കും അതാണ് അവസാനത്തിലാണിത് നന്നായിട്ട് പൂക്കുക എന്നാണ് അവർ പറഞ്ഞത് ഇതാണ് കേട്ടോ വിനോദേട്ടൻ്റെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് മനോജ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും പേടിയായിരുന്നു തുടക്കത്തിൽ ഇത് പാമ്പുകളും മറ്റും വരുമെന്നുള്ളത് പക്ഷെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കുളിർമയാണ് നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒരു വീട്ടിലൊരു ഒരു വനത്തിൻ്റെ അന്തരീക്ഷമാണ് കേട്ടോ ഞങ്ങൾക്കും അത് തന്നെ ഫീൽ ചെയ്തു നല്ലൊരു കുളിർമ ഉണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ മുഴുവൻ ഡിസംബർ മാസത്തിൽ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന ഈ ചെടി കാണാൻ ഈ മുല്ലപ്പൂ പൂത്തിരിക്കുന്നത് കാണാൻ ധാരാളം ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ദിനത്തിൽ തന്നെ നമ്മുടെ മൂസക്കായനെ കാണാൻ പറ്റിയതിലും നമ്മുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഈ പൂത്തെളിഞ്ഞ് നിൽക്കുന്ന ഈ വിസ്മയം കാണാൻ പറ്റിയതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക